ഈ സഭാസമ്മേളനത്തോട് അനുബന്ധിച്ച് ഞങ്ങളുടെ പ്രതിപക്ഷാംഗങ്ങൾ നൽകിയ 49 സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ഒരു മാനദണ്ഡങ്ങളും ഇല്ലാതെ ഇവിടെ സ്പീക്കറുടെ 1-ാം നമ്പർ നിർദ്ദേശത്തിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്പീക്കറുടെ മുൻകാല റൂളിങ്ങുകളെ ധിക്കരിച്ചുകൊണ്ട് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റും സർക്കാരും ചേർന്ന് ഞങ്ങളുടെ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പ്രാധാന്യമുള്ള രാജ്യ താല്പര്യം ഉയർത്തുന്ന സംസ്ഥാന താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ചോദ്യങ്ങൾ അൺസ്റ്റാർഡാക്കി മാറ്റിയത് ദൗർഭാഗ്യകരമായ സംഭവമാണ്. സാർ, ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല. ഈ നിയമസഭയിൽ ഫ്ലോറിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ ഹനിച്ചുകൊണ്ട് സാർ ഇത് മുന്നോട്ട് പോയാൽ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്ന നിലപാടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. യെസ് 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 പ്ലീസ് 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 യെസ് ലെറ്റ് മീ ക്ലിയർ മൈ സ്റ്റാൻഡ് പ്ലീസ് ടെൽ ദം ടു കീപ് ക്വൈറ്റ് പ്ലീസ് 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 ഇതിൽ യാതൊരു തരത്തിലുള്ള വിവേചനവും ചെയർ കാണിച്ചിട്ടില്ല. ഭരണപക്ഷ എം എൽ എമാർ സമർപ്പിക്കുന്ന നക്ഷത്ര ചോദ്യമിട്ട ചോദ്യങ്ങൾ ചട്ടം 36(2) പ്രകാരം നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യമാക്കി അനുവദിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പ്ലീസ് സം പേഷ്യൻസ് കാണിക്കുക. കുറച്ച് ബഹുമാനപ്പെട്ട അംഗം വളരെ സീനിയർ അംഗമാണ്, അവിടെ ചെയറിലിരുന്നിട്ടൊരു പേഷ്യൻസ് കാണിക്കുക. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളുടെയും നോട്ടീസുകളും വാദങ്ങളുടെയും അഭ്യൂഹങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതും തദ്ദേശീയ പ്രാധാന്യം മാത്രമുള്ള വിഷയങ്ങളും ആണെന്നത് വസ്തുത പരിഗണിച്ചാണ് അവ അൺസ്റ്റാർഡ് ചോദ്യങ്ങൾ അനുവദിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ മനഃപൂർവ്വമായി യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. പ്ലീസ് കേൾക്ക് കേൾക്ക്, ചോദ്യങ്ങളുടെ അഡ്മിസിബിലിറ്റി സംബന്ധിച്ച് ഷാക്തർ ആൻഡ് കൗൾ പേജ് നമ്പർ 504 ഒന്ന് വളരെ മനസ്സിരുത്തി ഒന്ന് വായിക്കാൻ. ദ സ്പീക്കർ ഹാസ് ഡിസ്ക്രിഷണറി പവർ കൺഫേർഡ് ബൈ ദ റൂൾസ് ആൻഡ് ഇൻഹറന്റ് ഇൻ ടു അഡ്മിറ്റ് ഓർ ഡിസലവ് ക്വസ്റ്റ്യൻ വിതൗട്ട് എനി റീസൺ ബീങ് അസൈൻഡ് ബൈ വിച്ച് നോ വൺ ക്യാൻ ക്വസ്റ്റ്യൻ. പേജ് 504. ഇതിൽ ചെയറിനൊരു കാര്യം ക്ലാരിഫൈ ചെയ്യാനുള്ളത്, നിയമസഭാ ചട്ടം 266 വളരെ കൃത്യമായി പറയുന്നുണ്ട്, ചോദ്യം സംബന്ധിച്ച് നോട്ടീസ് സഭയിൽ ചോദ്യത്തിന് മറുപടി നൽകുന്ന ദിവസം വരെ യാതൊരു പ്രചാരണവും നൽകാൻ പാടില്ല. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടത് പ്രിന്റ് വിഷ്വൽ മീഡിയയിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നൽകി എന്നുള്ളത് സഭയുടെ ഉള്ള ചട്ടത്തിൻ്റെ അവകാശ ലംഘനമാണ്. ഇത് ഈ ക്വസ്റ്റ്യൻ ഡിനൈ ചെയ്തത് ഇതിനകത്ത് യാതൊരു അസ്വാഭാവികതയുമില്ല. ഈ ചോദ്യങ്ങൾ അൺസ്റ്റാർഡായി ഫ്ലോറിൽ വന്നിട്ടുണ്ട്. അതിന് ബഹുമാനപ്പെട്ട ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ മറുപടി നൽകുകയും ചെയ്യും. ഓർഡർ ചോദ്യം നമ്പർ ഒന്ന് ശ്രീ കെ ബാബു ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ ടി സിദ്ദിഖ്, ഇതൊരു ഡിബേറ്റ് അല്ല, ചെയർ ഇവിടെ ക്ലാരിഫൈ ചെയ്തു, ഇതൊരു ഡിബേറ്റ് അല്ല. ബഹുമാനപ്പെട്ട LOP ഒന്ന് ചെയറുമായി സഹകരിക്കണം പ്ലീസ്.